കാണുമ്പോ തന്നെ മനസ്സിൽ ഒരു കച്ചുംബാനും. പൊന്നാരം ജമാണിക്ക് കല്ലാണ് ഇഞ്ച പുകരാളെ എന്താ വർത്താന സുഖം അല്ലെങ്കിൽ എല്ലാവർക്കും. കട്ടകാലാണ് മക്കളെ, കട്ടകാലം നുറുന്തരി കയറി കണ്ടപ്പോ ഉച്ചയിൽ ഇങ്ങനെ ഇരിക്കുക. പടച്ചോന്റെ കാവലോണ്ട് ഒന്നുമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്. എന്താ ഇപ്പൊ കാട്ടിന്? റിച്ചുവിന് വീണ്ടും ഇന്നലെ ആക്സിഡന്റ് ആയി. ഞാനിവിടെ സ്ഥലത്ത് ഉണ്ടായില്ല, ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. ഞാന് അച്ചു പിന്നെ നമ്മളെ സുഹൃത്ത് ബാബൊക്കെ പെരിന്തലമണ എത്താൻ നേരത്തെ ഉണ്ടൊരു കോൾ ഇങ്ങനെ വരുന്നു. തുണക്കാലം പൊളിച്ചിന്. പിന്നെ ഇജെവിടെ വെച്ചു? ഞാൻ നാട്ടിലുള്ള പുറത്താണ്. എന്നും മണ്ടുമില്ലാതെ അവൻ വിളിച്ചപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു എന്താണ് സംഭവിച്ചിരുന്നത്, എന്താണോ ചോദിച്ചു. ഇത് എന്നും മണ്ടില്ലാത്ത വെച്ചത് ഈ നേരത്തെ പൊളിയാണോ? ഒരു 6 മണിക്കാണോ? 6:30 മണിക്കാവും വിളിച്ചത്. അല്ല, കുട്ടിക്ക് ചെറുങ്ങനെ ആക്സിഡന്റ് ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, പേടിച്ചാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വിളിച്ചപ്പോൾ ഇവൾക്കും ബോധമല്ലാതെ കിട്ടും. എങ്ങനെ നിങ്ങൾ അറിഞ്ഞടി? ഞാന് രാവിലെ ഓന് മദ്രസ്ക്ക് ഒരു 6 മണിയാകുമ്പോ മദ്രസ്ക്ക് പോകും. അങ്ങനെ മദ്രസ്ക്ക് പോയിട്ട് ഒരു 5 മിനിറ്റ് ആയിക്കോളൂ. അപ്പൊ ഉണ്ട് എന്റെ ഒരു കോള് വരുന്നേ. കുഞ്ഞാനെവിടെ വെച്ചാണ്ട്? അപ്പൊ കുഞ്ഞാൻ ഇവിടെ ഇല്ല, തിരുവനന്തപുരത്താണ് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കരച്ചില് കേക്കുന്നുണ്ട് അവിടുന്ന്. എന്ത് ചേച്ചി? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, റിച്ചുവും ചെറുതായിട്ടൊരു ആക്സിഡന്റ് ആയിക്കുന്നാണ്. അത് പറഞ്ഞപ്പോ തന്നെ എന്തോടും കഴിഞ്ഞിട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ വരാം. എന്തായാലും ഇവിടുന്ന് ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ നിയോക്ക് ഇവിടെ പാണ്ടിക്കാട് നീ ഹോസ്പിറ്റൽ കേൾക്കാരം പോവാൻ നിൽക്കാറാം. അപ്പൊ ഞാൻ വരാറ്. അതില് പിന്നെ പറഞ്ഞു നിങ്ങൾ നടന്നു വന്നാൽ എത്തൂലായിരുന്നു. അതും കൂടെ കേട്ടപ്പോ എനിക്ക് പിന്നെ പറ്റ കൊടുത്താൽ മുട്ടു. കാരണം അത്രയും ഇതാണ് ആ ഒരു ഇതിലാണല്ലോ. നമ്മള് കണ്ണിനെ കാണുന്ന ആക്സിഡന്റ് പോലെ അല്ലല്ലോ കണ്ണ് കാണാതെ നമ്മൾ കേൾക്കുമ്പോ ഉള്ളത്. അന്ന് പറഞ്ഞ ബാംഗ്ലൂരിനെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഇതിലേറെ സീരിയസ് ആണെങ്കിലും പക്ഷെ നമ്മൾ കണ്ണു മുന്നിലാണ്. ഇത് വിളിച്ച് പറയില്ല. പിന്നെ അവിടുന്ന് കരച്ചിലൊക്കെ കേൾക്കണുണ്ട്. ഓ, അതിന് ഞാൻ ഇപ്പാ കുഞ്ഞാൻ ഇവിടെ ഇല്ലല്ലോ, തിരുവനന്തപുരത്ത് പോയിക്കല്ലേ. ഞാൻ പിന്നെ ഇപ്പ ഓരോന്നും നീച്ചിട്ടില്ല. അവിടെ പോയിട്ട് ജെറയോ പോയിട്ട് അടിച്ചു. കാരണം ഓരോ ഉണരും അല്ലേന്ന് അറിയാം, കുട്ടികളെന്ന് ഉണരില്ല, അടിച്ചു. അതിൽ കണ്ട് ഇപ്പൊ വന്നപ്പോ പറഞ്ഞാണ്ട് വേഗം ഞങ്ങള് പോയി. പോയപ്പോ ഇവള് ഇവണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ കടക്കൊന്നുമല്ല ഇരിക്കണം. പക്ഷെ എന്റെ മുട്ടിന്റെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കണം. മൂക്കൊക്കെ ആകെ വീങ്ങി, ചുണ്ടൊക്കെ ആകെ അലച്ച്, ചുണ്ട് തള്ളിലൊക്കെ പഞ്ഞി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പത്തിന് ഞാൻ കൊടുത്ത മുട്ട എനിക്ക് കാലൊക്കെ പഞ്ഞ്, പിന്നെ ആകെ എന്താ പ്രഷർ പറ്റലോ ആയി. അത് ഞാനൊരു ഭാഗത്ത് കടന്നു. പിന്നെ ഏതായാലും പടച്ചോന്റെ പിന്നെ കൃപോണ്ട് ഇത് മാത്രം. പക്ഷെ ആക്സിഡന്റിന്റെ CCTV ദൃശ്യതിയിലുണ്ട്, നിങ്ങളത് കണ്ടോക്കി. കാരണം വണ്ടി ഇങ്ങട്ട് അടിച്ചുകൊണ്ട് അങ്ങട്ട് തെറിച്ചിട്ട് ആരൊക്കെ പ്രാർത്ഥന, ഞങ്ങളൊക്കെ പ്രാർത്ഥന തന്നെയാണ്. നല്ല കാര്യം പറയുന്നു. മോന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. കാരണം മോന് നമ്മളെ പഞ്ചായത്തിലോട്ട് പോകുന്ന മെയിൻ റോഡ് നമുക്ക് കടക്കാണ്. ഈ മെയിൻ റോഡ് നമുക്ക് കടന്നപ്പോ സൈക്കിളിലാണോ, രാവിലെ മദ്രസ്ക്ക് സൈക്കിളിലാണ് പോലെ. അപ്പൊ ആ സൈക്കിളിൽ ഇങ്ങനെ പോയപ്പോ തലങ്ങും വിലങ്ങോ നോക്കണില്ല. വണ്ടികൾ അവിടുന്ന് വരുന്നത് ഇവിടുന്ന് വരുന്നത് നോക്കില്ല. നേരെ ഇങ്ങോട്ട് പോവണം, നല്ല സ്പീഡിൽ മദ്രസ്ക്ക് എത്താനുള്ള ആ ഒരു സ്പീഡിൽ പെട്ടെന്ന് ഇങ്ങോട്ട് പോവാണ്. ആ സ്പീഡിൽ തന്നെ ഒരു പിന്നെ ഇവിടുന്ന് വരുന്നത് പെരുന്നമണ്ണെന്ന് വരുന്നത് ഒരു കാറാണ്. ആ കാറ് ഇങ്ങോട്ട് ഇടിച്ചിട്ട് അതിന്റെ അപേര് കണ്ടിട്ട് തെറിച്ചണേ കണ്ടാല് ശരിക്കും പറഞ്ഞാല് ഇവിടെ ഒന്നും ഇല്ല. പടച്ചോ എന്തോ ഒരു നമ്മള് ചെലപ്പോ നമ്മള് ഒരുപാട് ഇതോ സുതക്കങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കണോ ആ ഒരു മക്കളെ പ്രാർത്ഥനയോ അങ്ങനെ അതുകൊണ്ടൊക്കെ കാലം ഒന്നും സംഭവിച്ചു. ഇത്ര മാത്രം സംഭവിച്ചത്, ഇപ്പൊ എന്ന് പറഞ്ഞ കാര്യമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. അൽഹംദുലില്ലാ, 100 വട്ടം ഞാൻ പറഞ്ഞിരിക്കുന്ന കാരണം അത്രയും. ഞാന് ലാസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തി. ഞാൻ അത് കേട്ടപ്പോ ഞാനൊന്നു തിരുവനന്തപുരം മുതൽ പെരിന്തലമണ്ണ വരെ വണ്ടി ഓട്ടിയത് ഞാനാണ്. പിന്നെ ബാബ എന്നോട് പറഞ്ഞു, ബാബ പറഞ്ഞു ഇനി ഓട്ടണ്ട, വണ്ടി ഓട്ടണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ ടെൻഷൻ വെച്ചാണ്ടായിരുന്നു. പിന്നെ നേരെ ബാബ വണ്ടി ഓട്ടി, പിന്നെ അജുവും ഉണ്ടാണ് വണ്ടിയിൽ കേട്ടോ. പിന്നെ ആ പെരിന്തലമണ്ണ മുതൽ പാണ്ടിക്കാട് വരെ വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഒരാളും മറ്റേ ചിരിച്ച് കളിച്ചുകൊണ്ട് ഇങ്ങനെ പോയി. ഒരാളും വർത്തമാനവും കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ഇവിടെ എത്തി നോക്കുമ്പോ ഇവളുണ്ട് ഈ കടത്തം കടക്കുന്നത്, ജെസ്സി. ഈ കടത്തം ജെസ്സി ഇങ്ങനെ കടക്കുന്നുണ്ട്. അപ്പോ അപ്പുറത്ത് റിച്ചും ഉണ്ട്, ചപ്പത്തി തന്നെ കജും കാറും പറിച്ചു. മൂക്കു ചുണ്ടും ചെറിയും ഇത് ഈ ഭാഗം കട്ട്
ഇല്ലാതെ തന്നെ പറയാം. ആകപ്പാട് ഒരു കോല നിൽക്കുക. അങ്ങനല്ല, ഇവിടെ ഇത്ര വണ്ണം ചുണ്ടൊക്കെ ഇങ്ങോട്ട് മലച്ച് ഇത്ര വണ്ണം ചുണ്ടുമൊക്കെ പൊട്ടി ആകെ സ്റ്റിച്ചൊക്കെ ഇട്ട് ഇത് വെക്കും. സ്റ്റിച്ച് ഉണ്ട് ഇവിടെ ഉള്ളിലും പുറത്തും ഉണ്ട്, ഉള്ളിലും ഉണ്ട്. ആ സൈക്കിള് കാണണം. സൈക്കിളിന്റെ ഇത് മുന്നത്തെ ടയറും ഒക്കെ തേക്കണം. പിന്നെ പറഞ്ഞാല് എന്താണ്, പിന്നെ ഒന്നുമല്ല, ഇതന്നെയാണ്. ഇതെന്താ അറിയോ, മദ്രസക്ക് പോകുമ്പോ ഓൻ 6 മണിക്കാണ് മദ്രസ. അല്ല, തെറ്റ് 100% ഓന്റെ ഭാഗത്താണ് തെറ്റ്. കാരണം നല്ല അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോയിക്കുന്നത്. നമ്മള് ഈ ഒരു റോട്ടിൽ നിന്ന് മറ്റേ റോട്ടിൽ നിന്ന് വേറെ റോട്ടിൽ നിന്ന് കടക്കുമ്പോൾ നമ്മൾ തലങ്ങും വരങ്ങും വണ്ടികൾ വരുന്നത് നോക്കിയിട്ടാണല്ലോ പോവുക. ഓനത് ഓന്റെ മൈൻഡിൽ മദ്രസക്ക് അത്രയും പെട്ടെന്ന് എത്തണം. എല്ലാ കട്ടക്കാരും കുട്ടിന്റെ നിറവും ഇത് തന്നെയാണ്. എന്നാലും പടച്ചോ കാക്കുണ്ടെച്ച കുട്ടിനെ ആ സൈക്കിൾ ഞാൻ കാണിച്ചോ. ഇവിടെ വന്നോക്കാ നിങ്ങള്. അതല്ല, ഈ കാര്യം പറഞ്ഞ അപ്പൊ എന്താ പറയാ, ഇനി കുട്ടികള് നമ്മളെ വീട് ഒരുപാട് കുട്ടികള് കാണുന്നതാണ്. അപ്പൊ ആ കുട്ടികള് പിന്നെ ഈ വീഡിയോ കണ്ടിട്ട്, ഈ CCTV കണ്ടിട്ട്, ഈ റിച്ചുവിനെ കണ്ടിട്ട് ഇനി നിങ്ങളെല്ലാരും ഒന്ന് പതുക്കെ പോണ്. കാരണം എന്താ പറയാ, ഇത് ഇങ്ങക്കുള്ള വിഷമത്തിനേറെ പിന്നെ നമ്മക്ക് അല്ലേ, അപ്പാക്കും ഉമ്മാക്കും ആണെങ്കിൽ ഒരു ഇടങ്ങേറ് വരിക. അപ്പൊ അത് നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് എല്ലാരും കഴിയണോ മാക്സിമം വണ്ടിയിൽ പോവാതിരി സൈക്കിളിൽ പോവാതിരിക്കാൻ ഏറ്റവും നല്ലത്. ഉച്ചു വണ്ടി ഒക്കെ ഉണ്ട് മദസ്ക്ക്, പക്ഷെ ടൈമിന്റെ പ്രശ്നം കൊണ്ടാണ് ഈ വണ്ടിയിൽ പോവാത്തത്. അവന്റെ പൈനെട്ട് വയസ്സ് കജ്ജാതെ ഒരാളും വണ്ടി എടുക്കും. ബൈക്ക് ആണെങ്കിലും എന്താണെങ്കിലും ഓടിക്കരുത്. നിങ്ങളോടുള്ളൊരു ഇതുകൊണ്ട് പറയാണ് ഞാൻ, റിച്ചു ആദ്യം ബൈക്കുമ്പോ തന്നെ നടന്നിയത് ഇതീ കൂടി. ഈ നമ്മളെ ഈ റോഡുമ്മ കൂടി ബൈക്കുമ്പോ നമ്മളെ റോഡ് പൊതുവേ അല്ല, അതിൽ കൂടി ഇങ്ങനെ വഴിപ്പോ. ആ ബൈക്ക് ഇപ്പൊ എന്തായാലും കയ്യോട് തൊടാൻ കൊടുക്കലില്ല. അതിനുശേഷം ബൈക്ക് കൊടുക്കലില്ല. ഇപ്പൊ സൈക്കിൾമ്മ തന്നെയാണ് ആദ്യം മദ്രസ്കൊക്കെ സൈക്കിൾമ്മ തന്നെ. നമ്മളെ ഈ പൊതുവഴി അല്ല, നമ്മൾ ഈ റോഡിൽ കൂടി മാത്രമേ ബൈക്ക് കൊണ്ട് കൂട്ടിയുള്ളൂ. ഇപ്പൊ സൈക്കിൾ തന്നെ പോലും ഇപ്പൊ ബൈക്ക് കൊടുക്കല് തന്നെയല്ല. പക്ഷെ സൈക്കിൾ തന്നെ നല്ല സ്പീഡാ. അപ്പൊ ബൈക്ക് എന്ത് സ്പീഡിലേക്കാണ് പോവുക? ഇങ്ങനെ ടൈക്കാണ്, ഇങ്ങനെ ടൈക്കാണ്ട് ഇതിൽ വന്ന് അങ്ങോട്ട് തെറിച്ചിക്കണേ ചെറുക്കനെ തെറിച്ചാണ്ട് ആ പറ്റ കൂടുതലും. ഇത് കാണുമ്പോ തന്നെ മനസ്സിൽ ഒരു കച്ചും കാലും ഈ പടലും പൊട്ടിക്കണല്ലേ. ഇതൊക്കെ ലാസ്റ്റ് എങ്ങനെ ഇങ്ങോട്ട് കൊടുന്നത് ആരെ? ഇതൊക്കെ മാറ്റാം, അതൊക്കെ മാറ്റാം. വളയണമെന്നുണ്ടെങ്കിൽ ആ കാറ് പിന്നെ തട്ടിന്റെ ഒരു കാറല്ല നമ്മള് പറയണത്. അല്ല, കാറിന്റെ തെറ്റൊന്നുമില്ല, കാറിന്റെ തെറ്റില്ല. മൂപ്പര് മൂപ്പര് അത്രയും സ്ലോയില് വന്നതുകൊണ്ടാണ് ഓനിപ്പൊ കഴിച്ചിലായത്. പടച്ചോ കാത്തു തന്നെ പറയാം. സൈക്കിൾ ആണെങ്കിൽ എന്താണെങ്കിലും അപകടങ്ങൾ തന്നെയാണ് പൊന്നാര മക്കളെ. എല്ലാ വണ്ടി അപകടങ്ങൾ ശ്രദ്ധിച്ചു പോവുക. ഇനി അതിന്റെ ആ CCTV ഒന്ന് കണ്ടോക്കാൻ, നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടോക്കാൻ അന്ത പൊട്ടുകൊണ്ട് പോകും. ഞാൻ രാവിലെ തന്നെ അവിടെ പോയാണ്ട് AMലും നമ്മളെ ചെറുക്കന്മാരുടെ ഒക്കെ പോയാണ്ട് അതിന്റെ CCTV ഒക്കെ ഒപ്പിച്ചു. കാരണം എന്താണ് ആരെ ഭാഗത്താണ് തെറ്റിയെന്ന് അറിയാൻ വേണ്ടിക്കാണ്ട്. ഏതായാലും ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഈ വീഡിയോ നിങ്ങൾ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിട്ടോ. ഈ മേലത്തെ റോഡാണ് നമ്മളെ റോഡ്, അത് അറിയിച്ചാണ് പോണത്. നേരെ കാറിൻ്റെ മുന്നിക്ക് ഇടിച്ചു, ആള് വീണുട്ടോ. കാരണം തെറ്റ് ഫുള്ള് ഓൻ്റെ ഭാഗത്താണ്. ഓൻ എവിടേക്കും നോക്കാതെ നേരെ അങ്ങോട്ട് ബൈക്കാണ്. ഡ്രൈവർ ഇറങ്ങി അപ്പത്തിന് നമ്മളെ നാട്ടുകാരൊക്കെ പാടെ കൂടി വന്നിട്ടോ. എല്ലാവരും വണ്ടി വന്ന് ഒക്കെ നമ്മളെ അയൽവാസി കുട്ടികളൊക്കെ ഉണ്ട് അവിടെ. എല്ലാവരും വന്ന് അൽഹംദുലില്ലാ ആശുപത്രിക്ക് കൊണ്ടുപോയി. പടച്ചോൻ്റെ കാവലും എത്തിയും കുട്ടികളെ പ്രാർത്ഥന കൊണ്ടും ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല. ഏതായാലും എല്ലാ മക്കളോടും പറയല്ലേ, കണ്ട് ശരിക്കും നോക്കിങ്ങാണ്ട് നിങ്ങൾ വണ്ടി ഓടിച്ച് പടച്ചോൻ കാക്കട്ടെ നമ്മളെല്ലാരും മക്കളെ. ആൾക്കാർ ഒരുപാടുണ്ട് കേട്ടോ. ഓരെ തന്നെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയത്. എന്താ വർത്താനം? കജ്ജ് കാണിച്ചാ. കജ്ജിൻ്റെ അവിടെ ഉണ്ട്, അതേപോലെ അവിടെ ഉണ്ട്. ചെറിയ ഓൻ കാണിച്ചു തരൂല എന്നാണ് പറഞ്ഞത്. ചെറിയ ഓന് കുറവാണ്, കാൽമി ഉണ്ടല്ലോ അല്ലേ. കുറച്ച് മുട്ടുമ്മയൊക്കെ ഉണ്ട്. ഒന്ന് ഒന്ന് ചെറുങ്ങനെ കാണിച്ചാ.
ഏതായാലും പടച്ചോ കാത്തും ച കുട്ടി എല്ലാ കട്ടകാലം ഇഞ്ച കുട്ടിന്റെ നിർവന്ധാരിക്ക് വരുന്നു പക്ഷേ അതാ ഇടിച്ചതിര് വന്നത് പക്ഷെ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചോട്ടെ മൂക്കുന്നൊക്കെ ബ്ലഡ് വന്നപ്പോൾ പിന്നെ അത് എക്സ്റേ എടുത്തു മൂക്കില് കുഴപ്പങ്ങളൊന്നുമില്ല അപ്പൊ ഇനി ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ പിന്നെ മൂക്ക് ഇതാക്കണ കൂടെ വീങ്ങിക്കണേ വീങ്ങിക്കല്ല നീരും നിക്കല്ലേ ഏ എന്തായാലും പറിച്ചോ കാക്കട്ടെ മക്കളെ എല്ലാരെയും എന്താ അതിൽ ഇടുന്നതെന്ന് ചോദിച്ചു ഒന്നര സ്റ്റോറി ഇട്ടിക്കണം സ്റ്റോറി ഇട്ടാണ്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് വിട്ടിക്കണം ഏ എന്താ റിച്ചുവിന് പറ്റിയത് കാരണം ഉറവറം നമ്മളെ ഏരി കംപ്ലീറ്റ് അറിഞ്ഞിരിക്കണം എന്താണ് പറ്റിയത് റിച്ചുവിന് എന്താ പറ്റിയത് അതാണ്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് പി എം രൂപയിലൊക്കെ വന്നതുകൊണ്ട് ഓ ഇൻസ്റ്റാഗ്രാമിൽ അറിയാതെ സ്റ്റോറി ഇട്ടു ഏ അതുകൊണ്ടാണ് ആകെ പേച്ച് എന്തായാലും പടച്ചോ കാക്കട്ടെ കൂടുതലൊന്നും ഞങ്ങൾക്ക് പറയാനല്ലേ ഇൻഷാ അള്ളാഹ് അസ്സലാമു അലൈക്കും പൊന്നാരഞ്ച മാണിക്കല്ലേ.